മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുക്കുന്ന നവകേരള സദസ്സിന് കുന്ദമംഗലം ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുന്ന പരിപാടിക്ക് കുന്ദമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് 60,000 രൂപ നൽകി. നവംബർ 10 ചേർന്ന ഭരണസമിതി യോഗ തീരുമാനപ്രകാരമാണ് തുക അനുവദിച്ചത്. നവകേരള സദസ്സിന് ബ്ലോക്ക് പഞ്ചായത്തുകൾ 1,00,000 രൂപ അനുവദിക്കണമെന്ന് നേരത്തെ സർക്കാർ ഉത്തരവിറക്കിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഏലത്തൂർ, തിരുവമ്പാടി, കുന്ദമംഗലം എന്നീ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന കുന്ദമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൽ കുന്ദമംഗലം നിയോജക മണ്ഡലത്തിന് 60,000 രൂപയും മറ്റ് 2 മണ്ഡലങ്ങൾക്ക് 20,000 രൂപ വീതവുമാണ് അനുവദിച്ചത്. PTA റഹീം MLA കത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുന്ദമംഗലം മണ്ഡലത്തിന് അനുവദിച്ച 60,000 രൂപയുടെ ചെക്ക് പരിപാടി സംഘടിപ്പിക്കുന്ന കോഴിക്കോട് പ്രവർത്തിക്കുന്ന ക്ലൗഡ് ഇവൻസ് എന്ന സ്ഥാപനത്തിന് നൽകി. ഭരണസമിതി തീരുമാനപ്രകാരമുള്ള തുക നൽകാൻ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി തയ്യാറാകുന്നില്ലെന്നാരോപിച്ച് CPM നേതാക്കൾ ബ്ലോക്ക് പഞ്ചായത്തിലെത്തി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി എടുത്ത തീരുമാനം നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടു. ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി UDFന്റെ ചട്ടുകമായി പ്രവർത്തിക്കുകയാണെന്നും ഇത്തരം രീതികൾ അനുവദിച്ചു കൊടുക്കാൻ സാധിക്കില്ലെന്നും LDF നേതാക്കൾ പറഞ്ഞു. നവകേരള സദസ്സിന് വേണ്ടി കൊടുക്കാൻ തീരുമാനിച്ച 1,00,000 രൂപ റദ്ദ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഭരണസമിതിയിലെ അംഗങ്ങൾക്ക്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അംഗങ്ങൾക്ക് തീരുമാനത്തിന്റെ വിവരവും കോപ്പിയും കിട്ടുന്നതിന് മുമ്പ് തന്നെ UDFന്റെയും BJP ഒക്കെ നേതാക്കന്മാർ LDFന്റെ വിരുദ്ധ കുന്ദമംഗലം മണ്ഡലത്തിലാകെ ഈ പ്രചരണം നടത്തുകയുണ്ടായത്. CPIMഉം LDFഉം അടിസ്ഥാനമില്ലാത്ത അവകാശവാദം ഉന്നയിക്കുകയായിരുന്നു. കുന്ദമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ഇങ്ങനെ ഫണ്ട് അനുവദിച്ചിരുന്നില്ല, അത് തെറ്റായ അവകാശവാദമാണ് എന്ന രീതിയിലാണ് അവരുടെ പ്രചരണം ഉണ്ടായിരുന്നത്. അതിൻ്റെ നിജസ്ഥിതി അന്വേഷിച്ചപ്പോഴാണ് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ഡോക്ടർ പ്രിയ ഉൾപ്പെടെ മുൻകൈയെടുത്തുകൊണ്ട് രാഷ്ട്രീയമായ ചട്ടുകമാകുന്ന വിധത്തിൽ ഡോക്ടർ പ്രിയ ഉൾപ്പെടെയുള്ള ആളുകളുടെ മുൻകൈയിൽ ഈ തീരുമാനത്തിന്റെ മിനിറ്റ്സിന്റെ വാചകങ്ങൾ തിരുത്തുന്ന ഏറ്റവും മോശമായ നിലപാട് പോലും ഉണ്ടായി. എന്നാൽ ഭരണസമിതി പണം അനുവദിച്ചുകൊണ്ട് ഒരു തീരുമാനവും എടുത്തിട്ടില്ലെന്നും LDFന്റെ ഭീഷണിക്ക് വഴങ്ങിയാണ് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി പണം നൽകിയതെന്നും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അരിയിൽ അലവി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 2023-24 സംസ്ഥാന സർക്കാരിൻ്റെ നവ കേരള സദസ് പരിപാടിയുടെ ചെലവിലേക്കായി സർക്കാർ ഉത്തരവിൻ പ്രകാരം ഫണ്ട് അനുവദിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് AD കോഴിക്കോട് നൽകിയ കത്ത് യോഗത്തിൽ വായിച്ച് ചർച്ച ചെയ്തു. നവകേരള സദസ് പരിപാടിയുടെ ചെലവിലേക്കായി ഫണ്ട് അനുവദിക്കേണ്ടതില്ല എന്ന് യോഗം തീരുമാനിച്ചു. അതേസമയം നവംബർ 10 ചേർന്ന ഭരണസമിതി യോഗത്തിന്റെ തീരുമാനം നടപ്പിലാക്കുക മാത്രമാണ് താൻ ചെയ്തതെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ഡോക്ടർ പ്രിയ പറഞ്ഞു. എൻലൈറ്റ് ന്യൂസ്, കുന്ദമംഗലം.